ഹലോ വെൽക്കം ബാക്ക് ടു അൺലിമിറ്റഡ് കോഴ്സ് പ്ലസ് ടു കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിലെ ഫോർത്ത് ചാപ്റ്ററായ വെബ് ടെക്നോളജിയുടെ തേർഡ് പാർട്ടാണ് ഈ വീഡിയോ അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് പ്രസ് ദി ബെല്ലൈക്കൻ ഫോർ ദി നോട്ടിഫിക്കേഷൻസ് പാർട്ട് ത്രീയിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് എച്ച് ഡി എം എൽ ഡോക്യുമെൻറ്റ്സ് നമുക്കറിയാം വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് എച്ച് ടി എം എൽ എന്ന് അതായത് ഓരോ വെബ് പേജും ഒരു എച്ച് ടി എം എൽ ഫയൽ എന്ന് പറയാം ഒരു എച്ച് ടി എം എൽ ഫയലിൽ പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ടാവും അതിനെ നമ്മൾ സെറ്റ് ഓഫ് കമാൻഡ്സ് എന്നാണ് അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻസ് അതായത് വെബ് ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കമാൻഡ്സിനെയാണ് എച്ച് ടി എം എൽ ടാക്സ് എന്ന് പറയുന്നത് ഈ ടാഗ്സിനൊപ്പം കുറച്ച് കീവേഡ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഓരോ ഇൻസ്ട്രക്ഷനും ശരിക്കും എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ കീവേഡ്സിനെ നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് എച്ച് ടി എം എൽ ഡോക്യുമെൻ്റിന് അത് ടാക്സിൻ്റെയും ആട്രിബ്യൂട്ട്സിൻ്റെയും കമ്പൈൻഡ് ഫോം എന്ന് പറയാം രണ്ടും യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു വെബ് പേജിൻ്റെ കണ്ടൻറ്റ് ഡിസ്പ്ലേ എന്ന് തീരുമാനിക്കാൻ പറ്റും നെക്സ്റ്റ് ടെക്സ്റ്റിൽ കാണാം ബേസിക് സ്ട്രക്ചർ ഓഫ് ആൻ എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റ് ഒരു ബേസിക് സ്ട്രക്ചർ നൽകിയിട്ടുണ്ട് ഒരു എക്സാമ്പിൾ അതിൽ നമുക്ക് കാണാം എച്ച് ടി എം എൽ ടാഗ് ഉണ്ട് എന്നിട്ട് ഹെഡ് എന്നുള്ള ടാഗാണ് ആണ് അതിന് ശേഷം ടൈറ്റിൽ ടാഗ് അത് കഴിഞ്ഞ് ദിസ് ഈസ് ദ ടൈറ്റിൽ ഓഫ് വെബ് പേജ് എന്ന് നൽകിയിട്ടുണ്ട് എന്നിട്ട് ആ ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്യാണ് അതായത് ഫോർവേഡ് സ്ലാഷും പിന്നെ ടൈറ്റിൽ എന്നുള്ള ടാഗ് ദെൻ ഹെഡ് എന്നുള്ള ടാഗ് ക്ലോസ് ചെയ്തു ദെൻ ബോഡി സ്റ്റാർട്ട് ചെയ്യാണ് ബോഡി ടാഗ് ഹലോ വെൽക്കം ടു ദി വേൾഡ് ഓഫ് വെബ് പേജസ് ദെൻ ബോഡി ടാഗ് ക്ലോസ് ചെയ്തു അവസാനം എച്ച് ടി എം എൽ ടാഗും ക്ലോസ് ചെയ്തു അതായത് എച്ച് ടി എം എൽ പ്രോഗ്രാം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് എച്ച് ടി എം എൽ ടാഗ് വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത് ഫോർവേഡ് സ്ലാഷ് എച്ച് ടി എം എൽ അതായത് എൻഡിങ് ടാഗ് യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്താണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതാറ് ഇനി മെയിൻലി നമ്മളുടെ ഈ എച്ച് ടി എം എൽ ഒരു ഡോക്യുമെൻറ്റിന് നമുക്ക് ഹെഡ് സെക്ഷൻ ഉണ്ടാവും അതുപോലെ ബോഡി സെക്ഷൻ ഉണ്ടാവും ഹെഡ് സെക്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെഡ് ടാഗ് നമ്മൾ കൊടുക്കുന്നത് ഹെഡിൻ്റെ ഹെഡ് ടാഗിൻ്റെ അകത്ത് നമുക്ക് ഡോക്യുമെൻ്റിൻ്റെ ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ചെയ്യാം അതായത് ഇൻക് എന്താ ടൈറ്റിൽ വെബ് പേജിൻ്റെ ടൈറ്റിൽ എന്താണെന്ന് നമുക്ക് കൊടുക്കാം അതിന് വേണ്ടിയിട്ടാണ് ടൈറ്റിൽ ടാഗ് യൂസ് ചെയ്യുന്നത് ഹെഡിനകത്താണെന്ന് എപ്പോഴും ടൈറ്റിൽ ടാഗ് കൊടുക്കാറ് അങ്ങനെ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് ദിസ് ഈസ് ദ ടൈറ്റിൽ ഓഫ് വെബ് പേജ് എന്നാണ് അങ്ങനെ നമുക്ക് ടൈറ്റിൽ നൽകാവുന്നതാണ് അത് കഴിഞ്ഞ് ഹെഡ് ടാഗ് ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്തു ദെൻ ഹെഡ് ടാഗ് ക്ലോസ് ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് ബോഡി സെക്ഷന് സ്റ്റാർട്ട് ചെയ്യുന്നത് ബോഡി സെക്ഷനിൽ നമ്മൾ എന്തൊക്കെ കണ്ടൻസ് ആണ് വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതൊക്കെ അതിനകത്ത് നമുക്ക് എഴുതാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഹലോ വെൽക്കം ടു ദി വേൾഡ് ഓഫ് വെബ് പേജസ് എന്നാണ് അപ്പോൾ ഇതൊരു ചെറിയൊരു സിമ്പിൾ എക്സാമ്പിളാണ് ബേസിക് സ്ട്രക്ചറാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും കൂടി കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളിതിനെ റൺ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് പിന്നെ ഒന്ന് മനസ്സിലാക്കേണ്ട എച്ച് ടി എം എൽ നോട്ട് കേസ് സെൻസിറ്റീവ് അതായത് നമ്മൾ സ്മോൾ ലെറ്ററിൽ എഴുതിയാലും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയാലും പിന്നെ മിക്സ് ആയിട്ട് എഴുതിയാലും അത് പ്രോഗ്രാമിനെ എഫക്റ്റ് ചെയ്യുന്നില്ല ടെക്സ്റ്റ് ടെക്സ്റ്റിൽ എല്ലാം ക്യാപിറ്റൽ ലെറ്ററിലായിട്ടാണ് നൽകിയിട്ടുള്ളത് നെക്സ്റ്റ് സെക്ഷൻ ഇൻ എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റ് നമ്മൾ പറഞ്ഞു എന്താണ് ടാഗ് എന്നുള്ളത് എച്ച് ടി എം എൽ ബോഡി ടൈറ്റിൽ ഹെഡ് അങ്ങനെ ടാഗ്സ് നമ്മൾ നേരത്തെ എക്സാമ്പിൾ യൂസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഓരോ ടാഗിലും ഓരോ ടാഗും ഒരു ആങ്കിൾ ബ്രാക്കറ്റ്സിനകത്തായിരിക്കും എൻക്ലോസ് ചെയ്തിരിക്കുന്നത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ് ആങ്കിൾ ബ്രാക്കറ്റ്സിനകത്ത് നമ്മൾ ആ ടാഗിൻ നെയിം എഴുതും എന്നിട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് ഫോർവേഡ് സ്ലാഷും പിന്നെ ആ ടാഗ് നെയിമും നൽകാറുണ്ട് ആങ്കിൾ ബ്രാക്കറ്റ്സിനകത്ത് മെയിൻലി ടു ടൈപ്സ് ടാഗ്സാണുള്ളത് കണ്ടെയ്നർ ടാക്സ് ആൻഡ് എം ടി ടാഗ്സ് കണ്ടെയ്നർ ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എച്ച് ടി എം എൽ ടാഗ് യൂസ് ചെയ്തില്ല അതുപോലെ അതായത് ഓപ്പണിങ്ങും ഓപ്പണിംഗ് ടാഗ് ഉണ്ടാവും അതേപോലെ അതിൻ്റെ ക്ലോസിങ് ടാഗ് ഉണ്ടാവും അപ്പോൾ ടാഗ്സ് ദാറ്റ് റിക്വയർ ഓപ്പണിംഗ് ടാഗ് ആസ് വെൽ ആസ് ക്ലോസിംഗ് ടാഗ് ആർ നോൺ ആസ് കണ്ടെയ്നർ ടാഗ് അപ്പോൾ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ടാഗിൻ്റെ മുമ്പിൽ ഒരു ഫോർവേർഡ് സ്ലാഷും കൂടി എഴുതാറുണ്ട് ഇനി ചില ടാക്സിന് ഈ ക്ലോസിങ് ടാക്സ് ആവശ്യമായിട്ട് വരാറില്ല അപ്പോൾ അതുപോലെയുള്ള ടാക്സിനാണ് നമ്മൾ എം ടി ടാക്സ് എന്ന് പറയാറ് അതായതിൻ്റെ എക്സാമ്പിൾ കുറച്ച് കൊടുത്തിട്ടുണ്ട് ബി ആർ എച്ച് ആർ ഐ എം ജി എന്നിങ്ങനെ എക്സാമ്പിൾസ് ഉണ്ട് അപ്പോൾ പഠിച്ചു വെക്കുക കണ്ട ടാക്സും എം ടി ടാക്സും അടുത്തത് ആട്രിബ്യൂട്ട്സ് ഓഫ് ടാക്സ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ആട്രിബ്യൂട്ട്സ് എന്നുള്ളത് കീവേഡ്സ് എന്ന് പറഞ്ഞില്ലേ ആ സംഭവം ഓക്കെ അതായത് നമ്മൾ ഒരു ടാഗ് നൽകുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് നമ്മൾ വിശദീകരിച്ച് എഴുതുന്നത് പോലെ നമ്മളിപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നൽകുന്നതെങ്കിൽ അതിൻ്റെ കളറ് എന്തെന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്യാം അതുപോലെ തന്നെ ചില ടാഗ്സിന് അതിനനുസരിച്ചിട്ടായുള്ള ഇൻഫർമേഷൻ നമുക്ക് അറ്റാച്ച് ചെയ്യാം അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കാം ലൈക്ക് കളർ മെഷർമെൻ്റ് ലൊക്കേഷൻ അലൈൻമെൻറ്റ് അങ്ങനെ അതുപോലെ അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദി ആട്രിബ്യൂട്ട്സ് റിക്വയർ എ വാല്യൂ അതായത് ആട്രിബ്യൂട്ടിന് നമ്മൾ വാല്യൂ നൽകാറുണ്ട് ഇപ്പോൾ കളറാണെങ്കിൽ ഇന്ന കളറാണ് എന്ന് കൊടുക്കുന്നത് ഇപ്പോൾ ലൊക്കേഷൻ ആണെങ്കിൽ ഇന്ന ലൊക്കേഷൻ അതായത് ഫ്രണ്ടിൽ ലെഫ്റ്റ് റൈറ്റ് അതുപോലെ ലൊക്കേഷൻ അങ്ങനെ കൊടുക്കാം അപ്പോൾ അതുപോലെ നമ്മൾ കുറച്ചും കൂടി ഇൻഫോർമേഷൻ ആഡ് ചെയ്യാൻ പറ്റാന്ന് ഈ ആട്രിബ്യൂട്ട്സ് നൽകാറ് അത് നമ്മൾ സിംഗിൾ കോർസിൻ്റെ അകത്ത് നൽകാം അല്ലെങ്കിൽ ഡബിൾ കോർസിൻ്റെ അകത്ത് നൽകാം അതിൻ്റെ വാല്യൂ അപ്പം അതിൻ്റെ സിൻഡാക്സ് നൽകിയിട്ടുണ്ട് ടാഗിനുള്ളിലാണ് ഇത് എഴുതാറ് അപ്പം നമ്മൾ ആങ്കിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും എന്നിട്ട് ഏതാണോ ടാഗ് അത് എഴുതും ടു സ്പേസ് ആട്രിബ്യൂട്ട് ഈക്വൾ ടു വാല്യൂ ആ വാല്യൂ സിംഗിൾ കോർസിന് അല്ലെ അല്ലെങ്കിൽ ഡബിൾ കോർസിനകത്ത് എഴുതും നമ്മൾ ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട്സ് ആഡ് ചെയ്യാണ് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കാം പക്ഷെ അതിൻ്റെ ഓർഡർ നമ്മളുടെ വെബ് പേജിൻ്റെ അപ്പിയറൻസിൽ മാറ്റങ്ങളൊന്നും വരത്തില്ല അതായത് ആദ്യം കളർ നെയ്താം പിന്നെ ലൊക്കേഷൻ എഴുതാം അല്ലെങ്കിൽ ലൊക്കേഷൻ എഴുതിട്ട് കളർ നെയ്താം അതൊന്നും ബാക്കി കാര്യങ്ങളെ ഒട്ടും ബാധിക്കുകയില്ല ഒരു എക്സാമ്പിൾ നൽകിയിട്ടുണ്ട് ഓപ്പണിംഗ് ആംഗിൾ ബ്രാക്കറ്റ് ദെൻ ബോഡി സ്പേസ് ബി ജി കളർ ഈക്വൾ ടു യെല്ലോ ഡബിൾ കോഡ്സിനകത്ത് എന്നിട്ട് ക്ലോസ് ചെയ്തു അതായത് നമ്മൾ ബോഡീനകത്താണല്ലോ നമ്മൾ നമ്മളുടെ വെബ് പേജിൻ്റെ അകത്തുള്ള ഒക്കെ എഴുതുന്നത് ഇവിടെ സെറ്റ് ചെയ്യുന്നത് ബി ജി കളറാണ് അതായത് ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മളുടെ വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് യെല്ലോ ആയിട്ട് സെറ്റ് ചെയ്യുന്നു നെക്സ്റ്റ് വൺ എച്ച് ടി എം എൽ എലമെൻസ് നമ്മൾ പെയർ ഓഫ് ടാഗ്സും അതിനകത്ത് എഴുതിയിട്ടുള്ള കണ്ടൻസിനെയും കൂടി നമ്മൾ എച്ച് ടി എം എൽ എലമെൻറ്റ് എന്ന് പറയാം അതിവിടെ നൽകിയിട്ടുണ്ട് ബോഡി വെൽക്കം ടു എച്ച് ടി എം എൽ സ്ലാഷ് ബോർഡ് അപ്പോൾ ആ ടാഗും ഓപ്പണിങ്ങും ക്ലോസിംഗ് ടാഗ്സ് ഉണ്ടല്ലോ അപ്പോൾ അതിനകത്ത് വെൽക്കം ടു എച്ച് ടി എം എൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ മൊത്തത്തിൽ നമ്മൾ എലമെൻറ്റ് എന്ന് പറയാം നെക്സ്റ്റ് വൺ ക്രിയേറ്റിംഗ് ആൻ എച്ച് ടി എം എൽ ഡോക്യുമെൻ്റ് നമുക്ക് എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് എഡിറ്റേഴ്സ് യൂസ് ചെയ്യുന്നതാണ് ലൈക്ക് ജീനി ജി എ ഡി ടെക്സ്റ്റ് പാഡ് നോട്ട് പാഡ് നോട്ട് പാഡ് പ്ലസ് പ്ലസ് അതുപോലുള്ള ടെക്സ്റ്റ് എഡിറ്റേഴ്സ് യൂസ് ചെയ്യാം നിങ്ങൾ ജീനി ആയിരിക്കും യൂസ് ചെയ്യുന്നത് മോസ്റ്റ്ലി കോഡ് എഴുതിയ ശേഷം നമ്മൾ ഡോട്ട് എച്ച് ടി എം എൽ അല്ലെങ്കിൽ ഡോട്ട് എച്ച് ടി എം എന്ന എക്സ്റ്റൻഷനിൽ സ്റ്റേ സേവ് ചെയ്യണം ജീനിയിലാണെങ്കിൽ അതിൽ ചെയ്യാൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അല്ല വേറെ ടെക്സ്റ്റ് എഡിറ്ററില് ആണ് അതായത് ടെക്സ്റ്റ് പാഡ് നോട്ട് പാഡിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ബ്രൗസർ വഴി നമുക്കത് ഓപ്പൺ ചെയ്യാൻ ചെയ്യാം ഓപ്പൺ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് സെക്ഷൻ എസെൻഷ്യൽ എച്ച് ടി എം എൽ ടാഗ്സ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ആണ് ഈ സെക്ഷനിൽ പറയുന്നത് അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എച്ച് ടി എം എൽ നമ്മൾ പറഞ്ഞു ഏതൊരു ഡോക്യുമെൻറ്റും എച്ച് ടി എം എൽ ഡോക്യുമെൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എച്ച് ടി എം എൽ ടാഗ് വെച്ചിട്ടാണ് എന്നിട്ട് ക്ലോസ് ചെയ്യുന്നത് അവസാനത്തെ കോഡും ക്ലോസിങ് ടാഗായ ക്ലോസിങ് എച്ച് ടി എം എൽ ടാഗ് ആയിരിക്കണം പി എച്ച് എം എല്ലും ക്ലോസിങ് എച്ച് ടി എം എൽ ടാഗിൻ്റെ ഇടയിലാണ് നമ്മളുടെ ബാക്കി കോഡൊക്കെ എഴുതേണ്ടത് പി എച്ച് എം എൽ ടാഗിന് രണ്ട് ആട്രിബ്യൂട്ട്സ് ഉണ്ട് മെയിൻലി ഫസ്റ്റ് വൺ ഡി ഐ ആർ രണ്ടാമത്തത് ലാങ് ഡി ഐ ആർ യൂസ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് ദ ടെക്സ്റ്റ് ടു ബി ഡിസ്പ്ലേഡ് ഓൺ ദ വെബ് പേജ് വെബ് പേജിൽ നമ്മൾ എഴുതുന്ന ടെക്സ്റ്റിൻ്റെ ഡയറക്ഷൻ അതായത് ലെഫ്റ്റ് ടു റൈറ്റ് ആണോ അല്ല റൈറ്റ് ടു ലെഫ്റ്റ് ആണോ എന്നുള്ളത് നമ്മളത് യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യേണ്ട രീതി നൽകിയിട്ടുണ്ട് എച്ച് ടി എം സ്പേസ് ഡയർ അതായത് ഡി ഐ ആർ ഈക്വൽ ടു റൈറ്റ് ടു ലെഫ്റ്റ് ആണെങ്കിൽ ആർ ടി എൽ നെക്സ്റ്റ് വൺ ലാങ് അത് യൂസ് ചെയ്യുന്നത് ഏത് ലാംഗ്വേജ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇ എൻ എന്നുള്ള വാല്യൂ നൽകാം ഇറ്റാലിയൻ ആണെങ്കിൽ ഐ ടി എന്നുള്ള ലാംഗ്വേജ് എന്നുള്ള വാല്യൂ കൊടുക്കാം അറബിക്ക് ആണെങ്കിൽ എ ആർ എന്നുള്ള വാല്യൂ കൊടുക്കാം നെക്സ്റ്റ് ടാഗ് ഹെഡ് അതും കണ്ടെയ്നർ ടാഗാണ് അതായത് ഓപ്പണിങ് ക്ലോസിങ് ടാഗ്സ് ഉണ്ടാവും അതിൽ നമുക്ക് ഇൻഫർമേഷൻ എബൗട്ട് ദി ഡോക്യുമെൻസ് നമ്മുടെ ഡോക്യുമെന്റ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ലൈക്ക് ടൈറ്റിൽ സ്ക്രിപ്റ്റ്സ് സ്റ്റൈൽ ഡെഫിനിഷൻസ് ഇതൊക്കെ നൽകാൻ പറ്റും ടൈറ്റിലിൽ നമ്മൾ വെബ് ബ്രൗസറിൻ്റെ ടൈറ്റിൽ ബാറിൽ നൽകുന്നതാണ് അല്ലാതെ നമ്മളുടെ വെബ് പേജിൻ്റെ ടൈറ്റിൽ എഴുതുന്നത് പോലെയല്ല അതായത് നിങ്ങളുടെ സ്കൂളിൻ്റെ പേരിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതുപോലെയല്ല നമ്മളുടെ ആ വെബ് ബ്രൗസറിൻ്റെ ടൈറ്റിൽ ബാർ ഉണ്ടല്ലോ അതിൽ കൊടുക്കാനുള്ള നിയമാണ് ഈ ടൈറ്റിലിൽ നൽകേണ്ടത് നെക്സ്റ്റ് വൺ ബോഡി ടാഗ് നമ്മളുടെ ഡോക്യുമെൻറ്റിൻ്റെ ബോഡി സെക്ഷൻ സ്പെസിഫൈ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് ഈ ബോഡി ടാഗ്സിന് അകത്ത് നൽകുന്ന കാര്യങ്ങളാണ് നമ്മളുടെ വിൻഡോയിൽ ബ്രൗസർ വിൻഡോയിൽ ഡിസ്പ്ലേ ആയിട്ട് വരുന്നത് അപ്പോൾ ബോഡി ടാഗിൻ്റെ കുറച്ച് ആട്രിബ്യൂട്ട്സ് നൽകിയിട്ടുണ്ട് ഫസ്റ്റ് വൺ ബാക്ക്ഗ്രൗണ്ട് അത് യൂസ് ചെയ്യുന്നത് ഒരു ഇമേജിനെ ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം ബോഡി സ്പേസ് ബാക്ക്ഗ്രൗണ്ട് ഈസ് ഈക്വൽ ടു യു ആർ എൽ ഓഫ് ദി പിക്ചർ അതായത് ആ ഇമേജിലേക്കുള്ള യു ആർ എൽ എഴുതും ഏത് ഇമേജാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഇമേജിലേക്കുള്ള യു ആർ എൽ ഇപ്പം നൽകിയിട്ടുണ്ട് ഇവിടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ബോഡി ബാക്ക്ഗ്രൗണ്ട് ഈസ് ഈക്വൾ ടു സ്കൈ ഡോട്ട് ജെ പി ജി അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രോഗ്രാമും ഈ ഇമേജും ഒരേ ഫോട്ടോയിലായിരിക്കണം സേവ് ചെയ്തിരിക്കുന്നത് അത് ശ്രദ്ധിക്കണം ഓക്കെ ഇപ്പോൾ സ്കൈ ഡോട്ട് ജെ പി ജി എന്നുള്ള ഇമേജ് ആണ് ഇവിടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി കളറാണ് സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഒരു കളറാണ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബി ജി കളർ എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് യൂസ് ചെയ്യാം ബോഡി സ്പേസ് ബി ജി കളർ ഇസ് ഈക്വൽ ടു ഇവിടെ ഗ്രേ എന്ന് നൽകിയിട്ടുണ്ട് അപ്പോൾ ഗ്രേ എന്നുള്ള കളർ സെറ്റ് ചെയ്യും രണ്ട് രീതിയിൽ സെറ്റ് ചെയ്യാം കളറിൻ്റെ നെയിം സ്പെസിഫൈ ചെയ്യാം അതായത് ഇവിടെ ഗ്രേ നൽകിയ പോലെ റെഡ് ബ്ലൂ അങ്ങനെ നൽകാം അല്ലാതെ ഹെക്സ് നമ്പർ ഹെക്സാ ഡെസിമൽ കോഡ് ഉണ്ടാവും ഓരോ കളറിനും അപ്പോൾ അത് യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അപ്പം അതിൻ്റെ ടേബിൾ നൽകിയിട്ടുണ്ട് ഓരോ കളറും അതിന് അനുസരിച്ചിട്ടുള്ള കളർ നെയിമും അതിൻ്റെ ഹെക്സ് കോഡും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അടുത്ത ആട്രിബ്യൂട്ടാണ് ടെക്സ്റ്റ് എന്നുള്ളത് ബോഡി ടെക്സ്റ്റ് ഇസ് ഈക്വൽ ടു യെല്ലോ എന്ന് നൽകിയിട്ടുണ്ട് ഇത് യൂസ് ചെയ്യുന്നത് നമ്മളുടെ ടെക്സ്റ്റിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ യെല്ലോ എന്നുള്ള ടെക്സ്റ്റ് കളറാണ് നൽകിയിട്ടുള്ളത് അതുപോലെ നിങ്ങൾക്ക് നേരത്തെ ചെയ്ത പോലെ ബാക്ക്ഗ്രൗണ്ട് കളറിൽ നിങ്ങൾ ഹെക്സ് അഡസിമൽ കോഡ് യൂസ് ചെയ്ത പോലെ ഇവിടെയും യൂസ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ സെറ്റ് ചെയ്യാം ഇതിന് അടുത്ത അട്രിബ്യൂട്ട് ലിങ്ക് എ ലിങ്ക് ആൻഡ് വി ലിങ്ക് ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു എലമെൻ്റ് ആണ് അല്ലെങ്കിൽ അത് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ഇമേജ് എന്ന് പറയാം അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതായത് എലമെൻറ്റിനെയോ അല്ലെങ്കിൽ ആ ടെക്സ്റ്റിനെയോ അല്ലെങ്കിൽ ഇമേജിനെയോ നമ്മൾ ഹൈപ്പർ ലിങ്ക് ആക്കി വെച്ച് ആ സംഭവത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്നും വേറൊരു ഡോക്യുമെൻ്റിലേക്ക് ജമ്പ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സെയിം ഡോക്യുമെൻറ്റിൽ തന്നെ വേറൊരു സെക്ഷനിലേക്ക് ജമ്പ് ചെയ്യാൻ പറ്റും സപ്പോസ് നമ്മൾ ഒരു ലിങ്ക് നെയിം എഴുതി ജമ്പ് എന്നാണ് ആ ലിങ്ക് നെയിമിൻ്റെ പേരെന്ന് വിചാരിക്കുക ആ ജമ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു ഭാഗത്തേക്ക് പോകണമെന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് ആ സെക്ഷനിലേക്ക് ജമ്പ് ചെയ്യും അതിൽ മൂന്ന് ആട്രിബ്യൂട്ട്സ് നൽകാം ലിങ്ക് നല്ല ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ആ ലിങ്കിൻ്റെ കളറ് എന്താണ് എന്നുള്ളത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിഫോൾട്ടായിട്ട് ബ്ലൂ കളർ ആയിരിക്കും അപ്പോൾ വേണമെങ്കിൽ വേറെ കളർ സെറ്റ് ചെയ്യാവുന്നതാണ് എ ലിങ്ക് യൂസ് ചെയ്യുന്നത് ആക്റ്റീവ് ഹൈപ്പർ ലിങ്കിൻ്റെ കളറ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ മൗസിൽ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കളറ് എ ലിങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത കളറിലേക്ക് മാറും ഇനി വി ലിങ്ക് യൂസ് ചെയ്യുന്നത് നമ്മൾ ഹൈപ്പർ ലിങ്ക് യൂസ് ചെയ്തതിന് ശേഷമുള്ള കളറ് എന്തായിരിക്കണം എന്നുള്ളത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് വൺ ലെഫ്റ്റ് മാർജിൻ ആൻഡ് ടോപ്പ് മാർജിൻ 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 എന്ന് പറഞ്ഞാൽ നമ്മൾ പേജിൻ്റെ എഡ്ജിൽ നിന്നും സ്പേസ് എന്തെങ്കിലും ബ്ലാങ്ക് ഏരിയ നൽകാൻ വേണ്ടിയിട്ടാണ് മാർജിൻ യൂസ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ ലെഫ്റ്റ് മാർജിൻ ആണ് നൽകുന്നതെങ്കിൽ ലെഫ്റ്റ് എഡ്ജിൽ നിന്നും ഇത്ര സ്പേസ് ഇത്ര ബ്ലാങ്ക് ഏരിയ കഴിഞ്ഞിട്ട് വേണം നമ്മളുടെ ഡോക്യുമെന്റിൽ ടെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ എന്ന് സ്പെസിഫൈ ചെയ്യുന്നതാണ് ടോപ്പ് മാർജിൻ ആണെങ്കിൽ ടോപ്പ് ഏരിയയിൽ കുറച്ച് ബ്ലാങ്ക് ഏരിയ നൽകുകയും അത് കഴിഞ്ഞിട്ട് വേണം നമ്മളുടെ ടെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് പറയാണ് ഈ രണ്ട് ടാക്സ് കൊണ്ട് ലെഫ്റ്റ് മാർജിനും ടോപ്പ് മാർജിനും ഇത് എക്സാമ്പിൾ ബോഡി ലെഫ്റ്റ് മാർജിൻ മാർജിനിക്കോട്ട് സിക്സ്റ്റി ടോപ്പ് മാർജിൻ മാർജിനിക്കോട്ട് സെവൻറ്റി എന്ന് നൽകിയിട്ടുണ്ട് അതായത് ടോപ്പിൽ നിന്നും സെവൻറ്റി പിക്സൽസ് കഴിഞ്ഞതിന് ശേഷമായിരിക്കണം ടെക്സ്റ്റ് എഴുതേണ്ടത് അതേപോലെ ലെഫ്റ്റ് മാർജിനിൽ നിന്നും ലെഫ്റ്റ് എഡ്ജിൽ നിന്നും സിക്സ്റ്റി പിക്സൽ കഴിഞ്ഞിട്ട് വേണം നമ്മളുടെ ടെക്സ്റ്റ് എഴുതേണ്ടത് അടുത്ത സെക്ഷൻ സം കോമൺ ടാക്സ് അതായത് നമ്മളിതുവരെ കുറച്ച് എസെൻഷ്യൽ ടാക്സ് നമ്മൾ കണ്ടു അപ്പം അതിൻ്റെ ആട്രിബ്യൂട്ട്സും നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി നമ്മളുടെ ഡോക്യുമെൻ്റിനെ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഒരുപാട് വെറൈറ്റി ടാക്സ് അവൈലബിൾ ആണ് അപ്പം അതൊക്കെ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ ഫസ്റ്റതാണ് ഹെഡിങ് ടാക്സ് എന്ന് പറയുന്നത് ഹെഡിങ് ടാക്സിൽ വരുന്നതാണ് എച്ച് വൺ എച്ച് ടു എച്ച് ത്രീ എച്ച് ഫോർ എച്ച് ഫൈവ് ആൻഡ് എച്ച് സിക്സ് എന്ന് അത് യൂസ് ചെയ്യുന്നത് ഹെഡിങ്സ് ഡിസ്പ്ലേ ചെയ്യേണ്ട ഫോർമാറ്റിനെയാണ് ഫോൺസിനെയാണ് സിക്സ് ലെവൽസ് നൽകിയിട്ടുണ്ട് എച്ച് വൺ എച്ച് ടൂ അങ്ങനെ എച്ച് സിക്സ് വരെ എച്ച് ആണ് ബിഗസ്റ്റ് ആൻഡ് എച്ച് സിക്സ് ആണ് സ്മോളസ്റ്റ് അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മളുടെ ഹെഡിങ്ങിന് എത്ര വലുപ്പം വേണം അതനുസരിച്ചിട്ട് നമുക്ക് ഈ ടാഗ്സ് യൂസ് ചെയ്യാം അതിൻ്റെ മെയിൻ ആറ്റിറ്റ്യൂട്ടാണ് അലൈൻ അതിൻ്റെ വാല്യൂസ് ലെഫ്റ്റ് റൈറ്റ് ആൻഡ് സെൻറ്റർ അതായത് ഹെഡിങ് എവിടെയാണ് അലൈൻ ചെയ്യേണ്ടത് ലെഫ്റ്റ് ലാണോ അല്ല റൈറ്റിലാണോ അല്ല സെൻറ്ററിലാണോ അങ്ങനെ നൽകാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ നൽകിയിട്ടുണ്ട് ബോഡി ബി ജി കളർ സെറ്റ് ചെയ്തു എന്നിട്ട് എച്ച് വൺ ആ ലൈൻ ഈക്വൾ ടു ലെഫ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് ദിസ് ഈസ് എ ഹെഡിങ് ടൈപ്പ് വൺ അതായത് ഹെഡിങ് ടൈപ്പ് വൺ ദിസ് ഈസ് എ ഹെഡിങ് ടൈപ്പ് വൺ എന്നുള്ള ഹെഡിങ് ലെഫ്റ്റിലാണ് അലൈൻ ചെയ്യേണ്ടത് എച്ച് വണ്ണതിൻ്റെ വലിപ്പം എന്നുള്ളതും കൊടുത്തിട്ടുണ്ട് അതുപോലെ എച്ച് ടു എന്നുള്ള ടാഗിൽ അലെയ്നിക്കോൾ ടു സെൻ്റർ എച്ച് ത്രീ അലെയ്നിക്കോൾ ടു റൈറ്റ് അങ്ങനെ മൂന്ന് ഹെഡിങ്സ് നൽകിയിട്ടുണ്ട് അല്ല ആറ് ഹെഡിങ്സ് നൽകിയിട്ടുണ്ട് എച്ച് ഫോർ എച്ച് എച്ച് സിക്സ് അപ്പോൾ അലൈൻ എന്നുള്ള അറ്റോട്ട് നൽകിയിട്ടില്ല അപ്പോൾ അത് ഡിഫോൾട്ടായിട്ട് ലെഫ്റ്റിലായിരിക്കും അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട് പുട്ട് ദിസ് ഈസ് എ ഹെഡിങ് ടൈപ്പ് വൺ എന്നുള്ളത് ബിഗ്ഗസ്റ്റ് ആണ് കാരണം എച്ച് ആയിരുന്നു അതിൻ്റെ ടാഗ് അതുപോലെ അവസാനത്തത് എച്ച് സിക്സ് ആയിരുന്നു അപ്പോൾ ദിസ് ഈസ് എ ഹെഡിങ് ടൈപ്പ് സിക്സ് എന്നുള്ളത് ഏറ്റവും സ്മോളസ്റ്റ് ആണ്